നമസ്കാരം കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ പി എസ് സി ബുള്ളറ്റിൻ നിന്നുള്ള ചോദ്യങ്ങളാണ് എസ് ലേണേഴ്സിന്റെ ഈ വീഡിയോയിൽ പി എസ് സി ബുള്ളറ്റിൻ പി ഡി എഫ് രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കുക കൂടുതൽ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക അതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക പി എസ് സി പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ പി ഡി എഫ് രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യുന്നതിനും സിലബസ് അറിയുന്നതിനും ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ് ലാണസ് ഡോട്ട് കോം സന്ദർശിക്കുക ചലം നദിയുടെ പ്രാചീനകാല നാമം വിദാസ്ത റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിംഗ്സ് കോഴഞ്ചേരി പ്രസംഗ കേസിൽ സി കേശവന് വേണ്ടി വാദിച്ച അഡ്വക്കേറ്റാണ് ആരിൽ നിന്നാണ് ചട്ടമ്പി സ്വാമികൾ ഹടയോഗം സ്വായത്തമാക്കിയത് താട്യ ജയിൽ മോചിതനായ സി കേശവനെ ആലപ്പുഴയിൽ സംഘടിപ്പിച്ച സ്വീകരണ യോഗത്തിൽ തിരുവിതാംകൂറിലെ കിരീടം വയ്ക്കാത്ത രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് കെ സി മാമൻ മാപ്പിള മലബാറിൽ കർഷക സംഘം രൂപവൽക്കരിക്കുന്നതിന് പ്രചോദനം നൽകിയ നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദൻ അലൈ ദർവാസ പണി കഴിപ്പിച്ചതാര് അലാവുദ്ദീൻ കിൽജി മത്തേരാൻ വന്യജീവി സംഗീതം ഏത് സംസ്ഥാനത്തിലാണ് മഹാരാഷ്ട്ര സോണാർ ഉപയോഗിക്കുന്നത് എന്തിന് സമുദ്രത്തിന്റെ ആഴം അറിയാൻ നർമ്മദയുടെ തീരത്ത് വെച്ച് ഹർഷനെ പരാജയപ്പെടുത്തിയ ചാലൂക്യ രാജാവാണ് പുലിക്കേശി രണ്ടാമൻ ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിൽ അവസാനം വരുന്ന തലസ്ഥാനം സാഗ്രോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യ പശു വിക്ടോറിയ രോഗപ്രതിരോധ ശാസ്ത്രത്തിന്റെ പിതാവ് എഡ്വേർഡ് ജന്നർ സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ വിസിറ്റർ പദവി അലങ്കരിക്കുന്നത് മുഖ്യമന്ത്രി ഇന്ത്യക്ക് വെളിയിൽ ആദ്യമായി ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചതെവിടെ അന്റാർട്ടിക്കാംബാജിയുടെ പിൻഗാമി എന്നറിയപ്പെടുന്നത് രാജാറാം സാംഖ്യ ദർശനത്തിന്റെ വക്താവ് കപിലൻ ഏതു വർഷത്തെ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായി ആലപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഹാർഡ് കോൾ എന്നറിയപ്പെടുന്ന കൽക്കരി ഇനം ആന്ധ്രസൈറ്റ് കേരളത്തിൽ കാസ്റ്റിംഗ് വോട്ട് പ്രയോഗിച്ച ആദ്യത്തെ സ്പീക്കർ എ സി ജോസ് ഹാരപ്പ സംസ്കാരം നിലനിന്നിരുന്ന നദീതടം സിന്ധു ഹുമയൂൺ അന്തരിച്ചതെപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് ജനുവരി ഇരുപത്തിനാല് ഹോസ്ദുർഗ് കോട്ട നിർമ്മിച്ചത് ഇക്കേരി വംശത്തിലെ സോമശേഖര നായക് ഡയറ്റ് ഏത് രാജ്യത്തെ പാർലമെന്റ് ആണ് ജപ്പാൻ ലോക വ്യാപാര കരാറിന്റെ ശില്പി ആർദർ ഡങ്കൽ ലെഡ് പെൻസിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഗ്രാഫൈറ്റ് വെങ്കിടേശ്വര ക്ഷേത്രം എവിടെയാണ് തിരുപ്പതി റോമൻ പുരാണങ്ങളിൽ ദൈവങ്ങളുടെ രാജാവ് ജുപ്പിറ്റർ ജരിയാ ഖനിയിൽ നിന്ന് ലഭിക്കുന്ന ധാതു കൽക്കരി ബുദ്ധന്റെ ഗുരുക്കൾ അലാരൻ ഉദ്രകൻ പതിനാലാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർക്കപ്പെട്ട പ്രദേശമാണ് പുതുച്ചേരി പത്മഭൂഷൺ നേടിയ ആദ്യ മലയാളി വള്ളത്തോൾ ആദ്യ മലയാളി വള്ളത്തോൾ നാരായണ മേനോൻ ഗ്രേറ്റ് ബാത്ത് എവിടെയാണ് കണ്ടെത്തിയത് മോഹൻ രതാരോ മഞ്ഞിന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം കാനഡ അമിലൈസ് എന്ന എൻസൈം എന്തിലാണ് പ്രവർത്തിക്കുന്നത് അന്നജം അമിതമായി ലഹരിപാനീയങ്ങൾ ഉപയോഗിക്കുന്നത് മൂലം ഏത് അവയവത്തിനാണ് കൂടുതൽ നാശമുണ്ടാകുന്നത് കരൾ ജറുസലേമിലെ ദേവാലയം റോമാക്കാർ നശിപ്പിച്ചത് മൂലം യഹൂദർ കേരളത്തിൽ വന്ന വർഷം റോമൻ കത്തോലിക്കർ ഏറ്റവും കൂടുതലുള്ള രാജ്യം ബ്രസീൽ യൂറോപ്പിന്റെ പണിപ്പുര എന്നറിയപ്പെടുന്ന രാജ്യം ബെൽജിയം അച്ഛന്റെ ഓർമ്മക്കുറിപ്പുകൾ ആരുടെ ആത്മകഥയാണ് ഈച്ചര വാര്യർ മിസോറാമിന്റെ പഴയ പേര് ലുഷായ് ഹിൽ ഡിസ്ട്രിക്ട് മിൻഡോമോർലി ഭരണപരിഷ്കാരം ഏത് വർഷത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് കേരളത്തിൽ കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് കണ്ണൂർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ പാർലമെന്റ് അംഗമായ പ്രശസ്ത ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞനാണ് മേഘനാഥ് സാഹ ക്രിസ്റ്റഫർ കൊളംബസ് ജനിച്ച രാജ്യം ഇറ്റലി അർജുന അവാർഡ് നേടിയ ആദ്യ ക്രിക്കറ്റർ സലിം ദുരാനി പോയിന്റ് കാലിമർ പക്ഷി സംഗീതം ഏത് സംസ്ഥാനത്തിലാണ് തമിഴ്നാട് ബംഗാൾ വിഭജിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ പ്രസിഡന്റ് കെ ആർ നാരായണൻ പോർച്ചുഗലിലെ കാതറിനെ വിവാഹം കഴിച്ചപ്പോൾ ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമൻ രാജാവിന് സ്ത്രീധനമായി ലഭിച്ച പ്രദേശമാണ് ബോംബെ അച്യുത ദേവരായരുടെ കാലത്ത് വിജയനഗരം സന്ദർശിച്ച പോർച്ചുഗീസുകാരനായ കുതിര വ്യാപാരി ഫെർനാവോ ന്യൂനിസ് മീനച്ചിലാർ ഏത് ജില്ലയിലെ പ്രധാന നദിയാണ് കോട്ടയം അജ്മീരിൽ അർഹായി ദിൻകാ ജോൻപരാ പണികഴിപ്പിച്ചതാര് ഖത്തുബ്ദീൻ ഐബക് മീരാദേവിയുടെ ക്ഷേത്രം എവിടെയാണ് ചിത്തോർഗഡ് അസ്ഥിയിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യം മുള ഇലകൾ മാത്രം തിന്ന് ജീവിക്കുന്ന ജീവി പാണ്ഡ അയോധ്യ ഏത് നദിയുടെ തീരത്താണ് സരയു അറേബ്യൻ നാടുകളെയും ആഫ്രിക്കൻ വൻകരയെയും വേർതിരിക്കുന്ന കടൽ ചെങ്കടൽ മണ്ടരി രോഗത്തിന് കാരണമായ ജീവി വൈറസ് മിൻഡോ നൈറ്റ് എന്നറിയപ്പെട്ടിരുന്ന കായിക വിനോദം വോളിബോൾ സിന്ധു നദിയുടെ തീരത്തെ ഏറ്റവും വലിയ നഗരം ി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൗസൻട്രാം ഏത് സംസ്ഥാനത്താണ് മേഘാലയ മീസിൽസ് വാക്സിൻ കണ്ടുപിടിച്ചത് ജോൺ എഫ് എൻഡേഴ്സ് സിക്കിമിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന പശ്ചിമ ബംഗാളിലെ റെയിൽവേ സ്റ്റേഷൻ ന്യൂ ജെയ്പാൽകുടി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെറുകിട വ്യവസായ യൂണിറ്റുകൾ ഉള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സിയാങ് എന്ന പേരിൽ അരുണാചൽ പ്രദേശിൽ പ്രവേശിക്കുന്ന നദി ബ്രഹ്മപുത്ര ഖാഗ്ര യുദ്ധത്തിൽ മഹ്മൂദ് ലോധിയുടെ നേതൃത്വത്തിലുള്ള അഫ്ഗാനികളെ തോൽപ്പിച്ചതാര് ബാബർ ഹാൽഡിഘട്ട് യുദ്ധത്തിൽ അക്ബറെ എതിർത്ത് പരാജയപ്പെട്ട രജപുത്ര രാജാവ് റാണാ പ്രതാപ് കേരളത്തിൽ അടിമ കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിഭായ് ആധാര്യവസ്തുവിനെ ചുറ്റി പ്രകാശം വളഞ്ഞു സഞ്ചരിക്കുന്ന പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് ഒരു ദിവസം മുമ്പ് അന്തരിച്ച നവോത്ഥാന നായകൻ ഡോക്ടർ ആരെ സന്ദർശിച്ച ശേഷമാണ് ശ്രീനാരായണ ഗുരു മുനി മുനി പഞ്ചകം രചിച്ചത് രമണ മഹർഷി തന്റെ ദേവനും ദേവിയും സംഘടനയാണെന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ മന്നത്ത് പത്മനാഭൻ ജീവകാരുണ്യ നിരൂപണം രചിച്ചത് ചട്ടമ്പി സ്വാമികൾ മംഗളോദയത്തിന്റെ പ്രൂഫ് റീഡർ ആയിരുന്ന നവോത്ഥാന നേതാവ് വി ടി ഭട്ടതിരിപ്പാട് മതിലുകൾ എന്ന നോവൽ രചിച്ചതാര് വൈക്കം മുഹമ്മദ് ബഷീർ അതിചാലകത കണ്ടുപിടിച്ചതാർ കാമർലിംഗ് ഓനസ് കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്നത് റയോൺ ഹരിയാനയിലെ ഏക നദി ഖഗർ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വ്യക്തിഗത ഒളിമ്പിക് വെള്ളി മെഡൽ ജേതാവ് രാജ്യവർദ്ധൻ സിംഗ് റാത്തോട്ട് ഗംഗൈകൊണ്ട ചോളപുരത്ത് ബൃഹദേശ്വര ക്ഷേത്രം നിർമ്മിച്ചത് രാജേന്ദ്ര ചോളൻ ആദ്യത്തെ ലാറ്റിൻ അമേരിക്കൻ അറബ് ഉച്ചകോടിക്ക് വേദിയായ നഗരം ബ്രസീലിയ ആർക്കിയോളജിയുടെ പിതാവ് തോമസ് ജെഫേഴ്സൺ മനുഷ്യന്റെ ഇടത്തെ ശ്വാസകോശത്തിന്റെ ശരാശരി ഭാരം അറുനൂറ്റി ഇരുപത് ഗ്രാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പിതാവ് ആലൻ ടോറിൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ആൽഫ്രഡ് നൊബേലിന്റെ പ്രധാന കണ്ടുപിടുത്തം നൈട്രോഗ്ലിസറിൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്ത അതുലൻ ആരുടെ സദസ്യനായിരുന്നു വല്ലഭൻ രണ്ടാമൻ ആർക്കു ശേഷമാണ് ബാൽബൻ ഡൽഹി സുൽത്താനായത് നസറുദ്ദീൻ മഹ്മൂദ് ആൽക്കഹോളിലെ ഘടകങ്ങൾ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ആമാശയത്തിന്റെ അടിയിൽ സൃചെയ്യുന്ന ഗ്രന്ഥി പാൻക്രിയാസ് ആന്റിസെപ്റ്റിക് സർജറിയുടെ ഉപജ്ഞാതാവ് ജോസഫ് ലിസ്റ്റർ ആറ്റിങ്ങൽ കലാപം ഏത് വർഷത്തിൽ എ ഡി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് ആൻഡിലസിന്റെ മുത്ത് എന്നറിയപ്പെടുന്ന രാജ്യം ക്യൂബ കേരളത്തിലെ ജലോത്സവങ്ങൾ ആരംഭിക്കുന്നത് ഏത് വെള്ളക്കളിയോടെയാണ് ചമ്പക്കുളം ആൻറ്റിജൻ അടങ്ങിയിട്ടില്ലാത്ത രക്തഗ്രൂപ്പ് ഒ ധനത ശാസ്ത്രത്തിൻ്റെ പിതാവ് ആഡം സ്മിത്ത് ഗിരി ജലസേചന പദ്ധതി ഏത് സംസ്ഥാനത്താണ് ഹിമാചൽ പ്രദേശ് സമാധാനത്തിന്റെ നഗരം എന്നറിയപ്പെടുന്നത് ഹിരോഷിമ ലോക്സഭാ അംഗമായ ആദ്യ കേരളീയ വനിത ആനി മസ്ക്രീൻ ഭഗീരഥയും അളകനന്ദയും സംഗമിക്കുന്ന സ്ഥലം ദേവപ്രയാഗ് സ്വർണത്തിന്റെ ലായകം അക്വറീജിയ ആന്റിബോഡി അടങ്ങിയിട്ടില്ലാത്ത രക്തഗ്രൂപ്പ് എ ബി യമുനയുടെ ഉത്ഭവസ്ഥാനം യമുനോത്രി അമുക്ത എന്ന സാഹിത്യകൃതി തെലുങ്കിൽ രചിച്ചതാര് കൃഷ്ണദേവരായർ ആമസോൺ നദി പതിക്കുന്ന സമുദ്രം അറ്റ്ലാന്റിക് ഇസ്രായേലിന്റെ ജനനത്തിന് കാരണമായ പ്രസ്ഥാനം സിയോണിസ്റ്റ് പ്രസ്ഥാനം ആർജിത ഇന്ത്യൻ പൗരത്വം ഉണ്ടായിരുന്ന ആദ്യ ഭാരതരത്നം ചെയ്താവ് മദർ തെരേസ ഇക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ രചിച്ചത് ആർ സി ദു ലോഹത്തിന്റെ ഐരാണ് ഹേമറ്റൈറ്റ് ഇരുമ്പ് ആർത്രൈറ്റിസ് ബാധിക്കുന്നത് സന്ധികളെ ഏത് വേദത്തിൻ്റെ ഉപവേദമാണ് ഗന്ധർവവേദം സാമവേദം ഹവ ബീച്ച് ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്ന രക്തകോശം ശ്വേതരക്താണുക്കൾ ഗംഗയുടെ പോഷക നദികളിൽ ഏറ്റവും പടിഞ്ഞാറയറ്റത്ത് ഉത്ഭവിക്കുന്നത് യമുന കേരളത്തിൽ ആദ്യമായി വിശേഷാൽ പ്രതി പുറത്തിറങ്ങിയ പത്രം മിതവാദി ഹിമാലയൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഷിംല കേരളത്തിൽ ആദ്യമായി കാലാവധി പൂർത്തിയാക്കിയ നിയമസഭ നാലാം നിയമസഭ ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാമുഖ്യം നൽകപ്പെട്ടത് എന്തിന് കൃഷി കാനഡ ഏത് ഭൂഖണ്ഡത്തിലാണ് വടക്കേ അമേരിക്ക ഒന്നാം പാനിപ്പെട്ട് യുദ്ധം നടന്നതെന്ന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് സ്ട്രോംബോളി കൊടുമുടി ഏത് രാജ്യത്താണ് ഇറ്റലി കേരളത്തിൽ സ്ഥാപിതമായ ആദ്യ കോളേജ് സി എം എസ് കോളേജ് കോട്ടയം സി പി രാമസ്വാമി അയ്യർ പദവി ഒഴിഞ്ഞപ്പോൾ ആക്ടിംഗ് ദിവാനായത് പി ജി എൻ ഉണ്ണിത്താൻ കേരളത്തിൽ സ്വർണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം നിലമ്പൂർ കാനഡ ഗ്രീൻലാൻഡ് പ്രദേശങ്ങൾക്കിടയിലുള്ള കടലെടുക്ക് ഡേവിസ് കടലെടുക്ക് കേരളത്തിൽ ഹിന്ദുക്കൾ ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത് എപ്പോൾ ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ വരുമ്പോൾ കേരളത്തിൽ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് വെള്ളൂർ ഇന്ത്യൻ ഫുട്ബോൾ ടീം ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ കേരളത്തിൽ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ഫാക്ടറി എവിടെ സ്ഥിതി ചെയ്യുന്നു തിരുവനന്തപുരം ഹിന്ദിയിലും മറ്റ് ഇന്ത്യൻ ഭാഷകളിലും ഹിന്ദു മഹാസാഗരം എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ മഹാസമുദ്രം ഏത് സേനയുടെ തലവനാണ് അഡ്മിറൽ നാവ നാവികസേന ബുദ്ധൻ്റെ വളർത്തമ്മ ഗൗതമി ഇത്തിഹാദ് എയർലൈൻസ് ഏത് രാജ്യത്താണ് യു എസ് എ ഏത് നദിയിലാണ് അരുവിക്കര ഡാം കരമനയാർ ഇന്ദുപ്പിന്റെ രാസസൂത്രം പൊട്ടാസ്യം ക്ലോറൈഡ് തിരുവനന്തപുരത്ത് രാജ്ഭവന് മുന്നിലുള്ള പ്രതിമ ഏത് രാഷ്ട്രീയ നേത്രയുടേതാണ് അക്കമാ ചെറിയാൻ രാജതരങ്കിടി രചിച്ചത് കൽഹണൻ ഇന്ത്യ ഭരിച്ച ആദ്യത്തെ അഫ്ഗാൻ വംശജൻ ബഹ്ലോ ലോതി ഇന്ത്യ ഭരിക്കാൻ ബ്രിട്ടീഷുകാർ സ്വീകരിച്ച തന്ത്രം ഭിന്നിപ്പിച്ച് ഭരിക്കൽ ഗംഗൈ കൊണ്ട ചോളൻ എന്നറിയപ്പെട്ടത് രാജേന്ദ്രൻ ഒന്നാമൻ ഇന്ത്യയിൽ ദേശീയ പാർട്ടിയായി അംഗീകാരം ലഭിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് എത്ര സംസ്ഥാനങ്ങളിൽ അംഗീകാരം ലഭിച്ച പാർട്ടിയായിരിക്കണം നാല് കുളച്ചൽ തുറമുഖം ഏത് സംസ്ഥാനത്താണ് തമിഴ്നാട് ആധുനിക ജനാധിപത്യ സംവിധാനം നിലവിൽ വന്ന ആദ്യ രാജ്യം ബ്രിട്ടൻ ഗിർ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് ഗുജറാത്ത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ജോഗ് വെള്ളച്ചാട്ടം രാഷ്ട്രകൂട വംശത്തിലെ ഏറ്റവും പ്രഗത്ഭർ ഗോവിന്ദ അമോഘവർഷൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്കം കാർബുഡേറ്റ് ടണൽ മദർ ഇന്ത്യ എന്ന ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടി നർഗീസ് ദത്ത് ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെട്ടത് ഡെൽഹൌസി പ്രഭു ഇന്ത്യയിൽ ആദ്യമായി നിയമബിരുദം നേടിയ വനിത കൊർനേലിയ സൊറാബ്ജി കമ്മ്യൂണിസം കൊടുമുടി അഥവാ ഇസ്മായിൽ സമാനി കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം താജകിസ്ഥാൻ തിമിരം കണ്ണിൻ്റെ ഏത് ഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ് ലെൻസ് കോത്താരി കമ്മീഷൻ്റെ ത്രിഭാഷാ പദ്ധതിയിൽ നിർദ്ദേശിക്കപ്പെട്ട ഭാഷകൾ ഹിന്ദി ഇംഗ്ലീഷ് പ്രാദേശിക ഭാഷ ഹൊനക്കൽ വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്താണ് തമിഴ്നാട് ആദ്യഗ്രന്ഥത്തിൻ്റെ മറ്റൊരു പേര് ഗുരുഗ്രന്ഥ സാഹിബ് പുരാണ പ്രകാരം പരശുരാമൻ ഗോകർണത്ത് നിന്ന് എറിഞ്ഞ മഴു വന്ന് പതിച്ച സ്ഥലം കന്യാകുമാരി ബംഗ്ലാദേശിന്റെ രാഷ്ട്രശില്പി മുജീബുർ റഹ്മാൻ മെലനോമ എന്ന ക്യാൻസർ ശരീരത്തിന്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത് തൊക്ക് പ്രാചീന കാലത്ത് മുസരിസ് എന്നറിയപ്പെട്ടിരുന്ന തുറമുഖം കൊടുങ്ങല്ലൂർ നക്ഷത്രങ്ങൾ തിളങ്ങാൻ കാരണം റിഫ്രാക്ഷൻ കേരളത്തിൽ ചാരായ നിരോധനം കൊണ്ടുവന്ന മുഖ്യമന്ത്രി എ കെ ആന്റണി സി വി രാമന് ഏത് വിഷയത്തിലാണ് നൊബേൽ സമ്മാനം ലഭിച്ചത് ഊർജ്ജതന്ത്രം കേരളത്തിൽ ചുണ്ണാമ്പുകല്ല് കാണപ്പെടുന്ന സ്ഥലം വാളയാർ ഹാജോ എന്ന തീർത്ഥാടന കേന്ദ്രം ഏത് നദിയുടെ തീരത്താണ് ബ്രഹ്മപുത്ര ഹിന്ദുസ്ഥാന്റെ തനതായ ഫലം എന്ന് മാങ്ങയെ വിശേഷിപ്പിച്ചതാര് ബാബർ യൂറോ ഏത് വൻകരയിലെ രാജ്യങ്ങളിലെ നാണയമാണ് യൂറോപ്പ് സി എ ടി സ്കാൻ കണ്ടുപിടിച്ചതാർ ഗോഡ്ഫ്രി ഹോൺസ്ഫീൽഡ് ഇന്ത്യൻ ഫുട്ബോളിന്റെ മെക്ക കൊൽക്കത്ത ഗാന്ധിജിയെ ഏറെ സ്വാധീനിച്ച അൻ ദിസ് ലാസ്റ്റ് രചിച്ചതാര് റസ്കിൻ സംസ്ഥാനത്ത് പ്രസിഡന്റ് ഭരണം പ്രഖ്യാപിക്കുമ്പോൾ കേന്ദ്രത്തിന് വേണ്ടി സംസ്ഥാന ഭരണം നടത്തുന്നതാര് ഗവർണർ ഗംഗയുടെ പോഷക നദികളിൽ ഏറ്റവും വലിയ തടപ്രദേശമുള്ളത് യമുന കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പിലൂടെ സീറ്റ് നിലനിർത്തിയ ആദ്യ അംഗം റോസമ്മ പുന്നൂസ് സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് അധ്യക്ഷ പദവി വഹിച്ച വിദേശ വംശജ സോണിയാഗാന്ധി ഗംഗാതീരത്തെ ഏറ്റവും വലിയ നഗരം കാൺപൂർ ലപ്ചൂട്ടിയ ലെപ്റ്റ ഭൂട്ടിയ എന്നിവ ഏത് സംസ്ഥാനത്തെ ജനതയാണ് സിക്കിം ഐക്യരാഷ്ട്രസഭയുടെ രൂപവൽക്കരണത്തിന് മുൻകൈയെടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഒരു അംഗത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അധികാരപ്പെട്ടത് സ്പീക്കർ കാബർ തണ്ണീർത്തടം ഏത് സംസ്ഥാനത്താണ് ബീഹാർ കാബൂൾ ആസ്ഥാനമായി ഭരണനിർവഹണം നടത്തിയ മുഗൾ ചക്രവർത്തി ബാബർ ഒന്നാം ഭൗമ ഉച്ചകോടിയുടെ വേദി റിയോ ഡി ജെനീറോ ലെപ്രമിൻ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുഷ്ടം വോൾട്ടയർ ഏത് രാജ്യക്കാരനായിരുന്നു ഫ്രാൻസ് തക്ഷശില ഇപ്പോൾ ഏത് രാജ്യത്താണ് പാകിസ്ഥാൻ സോപാന സംഗീതത്തിന്റെ മറ്റൊരു പേര് കൊട്ടിപ്പാടി സേവ ഗോബർ ഗ്യാസിന്റെ പ്രധാന ഘടകമേത് മീതൈൻ ആണവ യുഗത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് എൻഡിക്യോഫെർമി ആസിഡ് മഴയ്ക്ക് കാരണമായ പ്രധാന വാതകം സൾഫർ ഡൈ ഓക്സൈഡ് ഇന്ത്യയിൽ ലിഗ്നൈറ്റ് കാണപ്പെടുന്ന സംസ്ഥാനം തമിഴ്നാട് തിലോത്തമ ഏത് വിളയുടെ ഇനമാണ് എള് ആണിന്റെ ഉദരത്തിൽ നിന്ന് കുഞ്ഞുങ്ങൾ പുറത്തു വരുന്ന ജീവി കടൽകുതിര തീ കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ അങ്കോവർത്തിലെ ക്ഷേത്രം ഏത് ദേവന് സമർപ്പിച്ചിരിക്കുന്നു വിഷ്ണു തീൻ ബിഗ കോറിഡോർ പാട്ടത്തിന് വാങ്ങിയ രാജ്യം ബംഗ്ലാദേശ് വൈറസുകൾ സാംക്രമികമാണെന്ന് കണ്ടെത്തിയത് വെന്റൽ സ്റ്റാൻലി പ്രകാശവർഷം വർഷം എന്തിൻ്റെ ഏകകമാണ് ദൂരം മനുഷ്യന്റെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് പോർബന്ദറിന്റെ പഴയ പേര് സുതാമപുരി സൈനിക സഹായ വ്യവസ്ഥ ആവിഷ്കരിച്ച ഗവർണർ ജനറൽ വെല്ലസ്ലി പ്രഭു ഹാർമോണിയം കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ദേബെയ് സാഹിത്യ നൊബേൽ നർഹനായ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ ജൈനമതത്തിലെ ഇരുപത്തിനാലാമത്തെ തീർത്ഥങ്കരൻ മഹാവീരൻ അനലിറ്റിക്കൽ ജോമടറിയുടെ പിതാവ് റെനേതെ കാർത്തെ മഹാളി രോഗം ഏത് സസ്യത്തെ ബാധിക്കുന്നു കൗങ് സമുദ്രനിരപ്പിൽ നിന്നും താഴെയായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ സ്ഥലം കുട്ടനാട് മാജ്നോട്ട് ലൈൻ ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ് ഫ്രാൻസ് ജർമ്മനി ആരോടൊപ്പം ചേർന്നാണ് ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അലിയും ഷൌക്കത്ത് അലിയും ആഡം സ്മിത്ത് ജനിച്ച രാജ്യം സ്കോട്ട്ലൻഡ് തത്വചിന്തകനായ ജീൻ പോൾ സാത്തെ ജനിച്ച രാജ്യം ഫ്രാൻസ് കോർണിയയെ ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലം കൺജക്ടീവ ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ സ്ഥാപകൻ പീറ്റർ ബെനൻസൺ കൊയ്ന അണക്കെട്ട് ഏത് സംസ്ഥാനത്തിലാണ് മഹാരാഷ്ട്ര സംസ്കൃത സാഹിത്യത്തിന്റെ അഗസ്റ്റൻ യുഗമായി വിലയിരുത്തുന്നത് ഏത് രാജാവിന്റെ കാലമാണ് ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ സംസ്ഥാന ഭരണം സംബന്ധിച്ച എല്ലാ ഉത്തരവുകളും ആരുടെ പേരിലാണ് പുറപ്പെടുവിക്കുന്നത് ഗവർണർ ഗാന്ധിജിയുടെ ഭാര്യ കസ്തൂർബ ഗാന്ധി കേരള സംസ്ഥാന ജീവനക്കാർക്ക് ഉത്സവ ബത്ത അനുവദിച്ച മുഖ്യമന്ത്രി എ കെ ആന്റണി കേരളത്തിൽ രണ്ട് പ്രാവശ്യം ഉപമുഖ്യമന്ത്രിയായ ഏക വ്യക്തി സി എച്ച് മുഹമ്മദ് കോയ യൂറോപ്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ആസ്ഥാനം പാരീസ് ഇന്ത്യൻ ഫുട്ബോളിന്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്ന നഗരം കൊൽക്കത്ത സംസ്ഥാന മന്ത്രിസഭയുടെ തലവൻ മുഖ്യമന്ത്രി കോലത്ത് നാട്ടിലെ രാജാവായിരുന്നത് കോലത്തിരി തീർത്ഥങ്കരന്മാർ എന്ന വാക്ക് ഏത് മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജൈനമതം കേരളത്തിലെ ആദ്യത്തെ പ്രസ്ഥാപിച്ചത് ബെഞ്ചമിൻ ബേലി അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിനാണ് പ്രസിദ്ധം ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം മകല്ലൻ കടലിടുക്ക് ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ് അർജന്റീനയ്ക്കും ചിലക്കുമിടയിൽ ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് തണ്ണീർ തടങ്ങൾ ബംഗ്ലാദേശിന്റെ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കേരളത്തിൽ ഒരു നിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലം ബേപ്പൂർ പൂർണമായും സമുദ്രനിരപ്പിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന വൻകര അന്റാർട്ടിക്ക സംസ്ഥാന സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതാര് ഗവർണർ യമുറി ഷിംബൻ ഏത് രാജ്യത്തെ പത്രമാണ് ജപ്പാൻ കുന്നുകൾ ഏത് സംസ്ഥാനത്താണ് ആന്ധ്രാപ്രദേശ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ഭരണഘടനാ ഷെഡ്യൂളുകളുടെ എണ്ണം എട്ട് ഏത് രാജ്യത്തെ ഇന്ത്യൻ വംശജരുടെ പ്രശ്നങ്ങളുമായി സഹകരിച്ചതിനാലാണ് സി എഫ് ആൻഡ്രോസിന് ദീനബന്ധു എന്ന പേര് ലഭിച്ചത് ഫിജി കേരളത്തിൽ മുസ്ലിങ്ങൾ എണ്ണത്തിൽ ഏറ്റവും കൂടുതലുള്ള ജില്ല മലപ്പുറം ഹാരപ്പ കണ്ടെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം മുഖ്യമന്ത്രിയായത് കെ കരുണാകരൻ കേരളത്തിൽ ഏതു വർഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഒരു കക്ഷിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാത്തതിനാൽ നിയമസഭ രൂപ രൂപവൽക്കരിക്കാൻ കഴിയാതെ പോയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് റോളൻഡ് ഗാരോ എന്നത് എന്തിൻ്റെ പേരാണ് ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് കളിസ്ഥലം തിമോർ ഇന്ത്യ ആക്രമിച്ച വർഷം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ജലത്തിനടിയിൽ സൂക്ഷിച്ച് വെക്കുന്ന മൂലകം വെള്ള ഫോസ്ഫറസ് തിമൂർ ഇന്ത്യ ആക്രമിച്ചപ്പോൾ ഡൽഹി ഭരിച്ചിരുന്ന വംശം തുഗ്ലക് യഹൂദർ കേരളത്തിൽ വന്ന വർഷം എ ഡി അറുപത്തിയെട്ട് മാർത്താണ്ഡവർമ്മ അന്തരിച്ചത് ഏത് വർഷത്തിൽ എ ഡി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഏത് സ്ഥലത്ത് വച്ചാണ് കൗമുദി എന്ന പെൺകുട്ടി തന്റെ ആഭരണങ്ങൾ ഗാന്ധിജിക്ക് നൽകിയത് വടകര റോബിൻസൺ ക്രൂസോ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ഡാനിയൽ ഡെഫോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ്ലാണസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ